ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാർത്തവാങ്കീർത്ത്. അപ്പൊ ഇന്നൊരു എക്സ്പെരിമെന്റ് അല്ല ടെക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ കുറേ ദിവസം ഈ ടെക്ക് 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 ചെയ്ത് ചെയ്തിട്ട് അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അന്ന് പാർട്ട് 2 ഇട്ടിട്ടുണ്ട്. എല്ലാവരും ചെന്ന് കാണാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പാർട്ട് 3 ഇടില്ല. നല്ല പൊടിയാണ്, അതുകൊണ്ട് എനിക്ക് അലർജി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല പൊടിയുള്ളതുകൊണ്ട്. അപ്പൊ പാർട്ട് 3 ഇടില്ല ഞാന്. അപ്പോൾ ഇന്നത്തെ ടെക് വീഡിയോയ്ക്ക് ആയിട്ട് സാരംഗും കൂടി വന്നിട്ടുണ്ട്. നമ്മളെ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട്. നമ്മളെ മറ്റേ വീഡിയോ അല്ലേ, എന്താ സാരംഗിൻ്റെ മുഖം ഓൾഡ് ആക്കിയിട്ട് എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കിയില്ലേ, ആ വീഡിയോയിൽ സാരംഗും കൂടി ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടതാണ്. പറ്റുകയാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറയുകയാണെങ്കിൽ, ഒരു ബാറ്ററി ഞാൻ പൊടുത്തിരിക്കുന്ന 1.5 volt ഉള്ള ഒരു ബാറ്ററി. നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ച് വലിയ സൈസുള്ള ബാറ്ററി ആണെങ്കിൽ നോടി ഉപകാരപ്പെടും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ട്രാൻസ്ഫോമർ എവിടുന്ന് എടുത്തതെന്ന് പറയുകയാണെങ്കിൽ, ഒരു പഴയ ഉപകരണത്തിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കടയിൽ മേടിക്കാനും കിട്ടും, പക്ഷെ ഞങ്ങൾ ഒരു പഴയ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് എടുത്തതാണ്. പക്ഷേ ഇത് വർക്കിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ ഇതിന് വർക്കാവില്ല. ഇത് വർക്ക് ചെയ്യണം മാത്രമേ ഇതിന് പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാം ട്രാൻസ്ഫോമറിൻ്റെ ഉപയോഗം എന്താണെന്ന്. വലിയ പവറിനെ ചെറുതാക്കുന്നതാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഉപയോഗം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൽ 4 വയറിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോമറിൽ 4 വയറുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, 4 വയറുണ്ട്. ചിലതിന് 3 വയറുണ്ടാവും, അങ്ങനെയൊക്കെയാണ് ചിലതിന്. അപ്പോൾ ഈ 2 റെഡ് 2 ഗ്രീനുമാണ് ഇതിൽ ഈ ട്രാൻസ്ഫോമറിൽ ഉള്ളത്. അപ്പോൾ ഈ റെഡ് വയർ നേരെ 300. അപ്പോൾ ഫ്രണ്ട്സ്, ഈ റെഡ് വയർ 230 വോൾട്ടിലേക്ക് കൊടുക്കാനുള്ളതാണ്. 230 വോൾട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ 9 വോൾട്ടായിട്ട് ഈ പച്ച വയറിലൂടെ എത്തും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ കറണ്ട് യൂസ് ചെയ്യുന്നില്ല, കാരണം കുട്ടികൾ കറണ്ടിൽ കളിക്കാൻ പാടില്ല, അത് നല്ലതല്ല. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട്, നമ്മൾ ഒരു 1.5 വോൾട്ടുള്ള ഒരു ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യണത്. ആ വീഡിയോയും തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ട്, അതാണ് നമ്മൾ ഈ ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാം ഈ റെഡ് വയറിൽ പവർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രീൻ വയറിൽ എത്തുമ്പോൾ ആ പവർ കുറയും. അപ്പോൾ എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, ഇവിടെ പവർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പവർ കൂടുമോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതൊന്നും ചെയ്ത് നോക്കാം. ഇതാ അപ്പോൾ നമ്മളെ കൂട്ടിന് സാരംഗം കൂടി ഉണ്ട്. നമ്മളാദ്യം ഇതെടുത്ത് പിടിച്ച് സാരംഗ് ഇവിടെ പിടിക്കണം. ഇതാ ഈ അറ്റത്തായിട്ട് ഇവിടെ പിടിക്കണം. അപ്പുറത്തെ 2 വിരലും ഇതാ ഈ വിരലും അവിടെ പിടിച്ചോളൂ. അപ്പുറത്തെ അവിടെയും ഞാനിത് ഇവിടെയും. അപ്പോൾ ഫ്രണ്ട്സ്, സാരംഗിന് അങ്ങനെ ഷോക്കൊന്നും ഏറ്റിട്ടില്ല, ചെറുതായിട്ടൊരു ഷോക്ക് ഏറ്റിട്ടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ സാധാരണ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഷോക്ക് വരില്ല. അപ്പോൾ നമുക്ക് ഇതിന് എത്ര പവറാണ് ഇതിന് വന്നതെന്ന് നോക്കാനായിട്ട് നമ്മൾക്ക് മൾട്ടിമീറ്റർ ഒന്ന് യൂസ് ചെയ്യാം. ഇതാ 2 വയറും ഈ മൾട്ടിമീറ്ററിൻ്റെ വയർക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാദ്യം ഇവിടെ വെച്ചു, അപ്പുറത്തത് വെച്ചു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൾട്ടിമീറ്റർ വർക്ക് ചെയ്യണത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടു ഈ 1.5 വോൾട്ട് ഉള്ള ബാറ്ററീനെ ഇത് മാറ്റി 100 വോൾട്ടിലേറെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു ഷോക്ക് വരാൻ കാരണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഹൈസ്കൂൾക്കാർക്കാർക്കൊക്കെ പഠിക്കാനുള്ളതാണ്, 10 അങ്ങനത്തെ ക്ലാസ്സുകൾക്കൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കറണ്ട് യൂസ് ചെയ്തത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ എപ്പോൾ വീഡിയോ ഇടാണെങ്കിലും നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.